ഗായ്സ്, അപ്പോൾ നിങ്ങൾ എല്ലാ ആൾക്കാർക്കും ഷവോമി എന്ന് പറഞ്ഞ കമ്പനി വളരെയധികം പരിചിതമായിരിക്കും. അവിടെ സ്മാർട്ട് ഫോണുകളാണെങ്കിലും ടി വി ആണെങ്കിലും ഇയർഫോൺസ് ആണെങ്കിലും ഫിറ്റ്നസ് ബാൻഡുകളാണെങ്കിലും അങ്ങനെ കുറേയധികം പ്രൊഡക്ട്സിലെ വലിയൊരു കമ്പനിയാണ് ഷവോമി. അവർക്ക് സ്വന്തമായിട്ട് ഒരു ബോൾ പോയിൻറ്റ് പേന കൂടിയുണ്ട്. MI pen എന്നാണ് അത് അറിയപ്പെടുന്നത്. നമ്മുടെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. സാധാ ഒരു പേന നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് കൂടുതൽ പ്രൊഫഷണൽസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഡിസൈൻ വളരെയധികം വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും എഴുതാം, കാരണം വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടൊരു പേനയാണിത്. സോ നമ്മളിത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ബോക്സിൽ നിന്ന് MI യുടെ പേന ലഭിക്കുന്നുണ്ട്. വേറെ ഒന്നും തന്നെ ഇതിൻ്റെ ബോക്സിൽ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു പേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള യൂസാണ്. ബാക്കിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പം പുറത്തേക്കും ഉള്ളിലേക്കും പോകുന്ന തരത്തിലുള്ള ട്വിസ്റ്റിങ് ആക്ഷൻ എന്നതാണ്. ക്ലിക്കിങ്ങും ടോപ്പും അല്ല വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ MI യുടെ ബ്രാൻഡിങ്ങോട് കൂടിയിട്ടുള്ളൊരു ട്യൂബാണുള്ളത്. ഇനി ഇതിലത്തെ മഷി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കാരണം ഇതിലത്തെ മഷി പ്രത്യേകം ഈ MI പാനയ്ക്ക് വേണ്ടി സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം മഷിയാണ്. അതേപോലെ തന്നെ പ്രത്യേകതരം സ്പീക്ക് മെക്കാനിക്സ് ഇതിലുള്ളതുകൊണ്ട് തന്നെ ഇത് മഷി ഒരിക്കലും കട്ട പിടിക്കുകയില്ല. അത് മാത്രം നമ്മൾ ഇതുകൊണ്ട് എഴുതുന്നത് സ്മഡ്ജ് പ്രൂഫാണ്. സ്മഡ്ജ് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ ശേഷം പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് സ്മഡ്ജ് ചെയ്യുക, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനൊട്ട് സ്മഡ്ജ് ആവാതെ ഒരു സിംഗിൾ റൈറ്റ് പോലെ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ബോൾഡ്നെസ്സിൽ എപ്പോഴും കീപ്പ് ചെയ്യാനുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. സോ നിങ്ങൾക്കിപ്പോൾ ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് മൊബൈൽ സേവേഴ്സിൻ്റെ എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.